ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വീണ്ടും ഒരു പ്രഭാതം കൂടെ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നു അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത് നമ്മളെ വിട്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു ായ ദൈവം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എല്ലാവർക്കും ഒരു ഒരനുഗ്രഹത്തിൻ്റെ വർഷമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വലിയ മഹാമാരിയിൽ നിന്നൊക്കെയും കർത്താവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരാശ്വാസം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനവും ഈ പഠന പരമ്പരയിലേക്ക് സ്വാഗതവും അർപ്പിക്കൊള്ളുന്നു വെളിവിനായ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൾ നാം അവസാന പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നാം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ളതായ വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് അതിൻ്റെ ആറും ഏഴും വാക്യം ഒന്ന് നോക്കാം ആറും ഏഴും വാക്യം ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് പിന്നെ അവൻ എന്നോട് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടെന്നത് തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തൻ്റെ ദൂതനെ അയച്ചു ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു ഇത് നാം കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന പ്രത്യാശയുള്ള ആ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയുടെ ഒരു ദൃഢീകരണം ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദ സെർട്ടനിറ്റി ഓഫ് ദ ബ്ലസ്സഡ് ഹോം നമുക്ക് ഒരു ആശയുണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായൊരാശയുണ്ട് മഹത്വകരമായ ഒരു ആശയമുണ്ട് ആ ആശയുടെ പൂർത്തീകരണം ദൃഢീകരണം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിന്നെ അവൻ എന്നോട് എന്നോട് പറയുകയാണ് യോഗനാനോട് പറയുകയാണ് എന്താണ് പറയുന്നത് ഈ വചനം വിശ്വാസി യോഗ്യവും സത്യവുമാകുന്നു ഈ വചനം വിശ്വാസി യോഗ്യവും സത്യവും ആകുന്നു അപ്പോൾ കർത്താവ് ഇതുവരെയും പറഞ്ഞതായ ഈ വചനങ്ങൾ ഒക്കെയും വളരെ വിശ്വാസ്യമാണ് അത് സത്യമാണ് അത് ആർക്കും അംഗീകരിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ പ്രത്യേകിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇത് തൻ്റെ ദാസന്മാർക്ക് അവൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ദാസന്മാർ നമുക്കറിയാം നാം കഴിഞ്ഞ ദിവസവും ചിന്തിക്കുകയുണ്ടായി യോഹനാനെ ദാസനായിട്ട് പറയുന്നു മറ്റുള്ളവരെ എല്ലാവരെയും ദാസന്മാരെന്ന് പറയുന്നു അപ്പോൾ ഈ ദാസൻ എന്ന് പറയുമ്പോൾ ഈ ഇതിൽ ഉൾക്കൊള്ളുന്നത് ഡയറക്റ്റ് കൊടുത്ത ഏഷ്യ മൈനറിലെ ഏഴ് സഭകളുടെ വിശ്വാസികളും അതുപോലെ തന്നെ ഇത് ഇതുവരെയും വായിച്ചിട്ടുള്ളവർ ഇനിയും വായിക്കുവാൻ പോകുന്ന എല്ലാവരും ഈ ദാസൻ്റെ ഇതിൽ കൂടും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല വീണ്ടും ഇവിടെ പറയുകയാണ് ഇനിയും സംഭവിപ്പാനുള്ളതായ കാര്യം വീണ്ടും വീണ്ടും വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വേഗത്തിൽ സംഭവിക്കാനുള്ളതായ കാര്യം അപ്പോൾ ഇത് ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തി വെളിപ്പെടുത്തിക്കൊടുത്തിരിക്കുന്ന ആ കാര്യം തൊട്ട് മുന്നോട്ടുള്ളതായ കാര്യങ്ങൾ എല്ലാം ഇതുവരെയും നാം കണ്ട കാര്യങ്ങൾ ഒക്കെ ഇനിയും സംഭവിക്കാനുള്ളതായ കാര്യങ്ങളാണ് ഇതുവരെയും സംഭവിച്ചിട്ടില്ല അത് ഭാവി കാലത്ത് സംഭവിക്കുവാൻ പോകുന്നതായ കാര്യങ്ങൾ യോഹന്നാനും തൻ്റെ ദാസന്മാർക്കും ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നാം മാത്രമല്ല ഈ രീതിയിൽ രണ്ട് തീമുകൾ നമ്മൾ നമുക്ക് ഈ വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് നാം കാണുന്നത് ഇത് ഒത്തൻറ്റിസിറ്റി ഓഫ് ദ ബുക്ക് ആസ് എ റെ ഫ്രം ഗോഡ് വലിയവനായ ദൈവത്തിൽ നിന്നാണ് ഈ വാക്കുകൾ ഈ വെളിപ്പാടുകൾ ലഭിച്ചിരിക്കുന്നതിൻ്റെ ഉള്ളതായ ആ സത്യം അത്യസന്ധത നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു അതിൻ്റെ ഒതൻ്റിസിറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകമെന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നതാണ് ഒലിവനായ ദൈവത്തിൽ നിന്ന് വന്ന സത്യവും വിശ്വാസയോഗ്യവുമായിരിക്കുന്ന വചനങ്ങളാണ് അത് ദൈവത്തിൽ നിന്നാണ് ദൈവം വചനമാ കർത്താവ് വചനമാകുന്നു ആ വചനം നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നതുകൊണ്ട് അത് വളരെ വിശ്വാസയോഗ്യമാണ് അതിൻ്റെ ഒതൻറ്റിസിറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിൻ്റെ സത്യസന്ധത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രണ്ടാമത് ദ ഇമ്മൻസ് ഓഫ് ദി റിട്ടേൺ ഓഫ് ദി ക്രൈസ്റ്റ് കർത്തവായ യേശു ക്രിസ്തുവിൻ്റെ ആ വീണ്ടും വരവ് അത് ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത് ഒന്നാമത് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു മാത്രമല്ല രണ്ടാമത് ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു അപ്പോൾ ഈ രണ്ട് വാക്യത്തിൽ ഈ രണ്ട് കാര്യങ്ങളാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ കർത്താവ് വീണ്ടും ഇത് ഉറപ്പിച്ച് പറയുമ്പോൾ അത് പറയുകയാണ് ആരംഭ ഭാഗത്തും നാം കണ്ടു അവൻ പറയുന്ന വാർത്തങ്ങളൊക്കെ വിശ്വാസയോഗ്യവും സത്യമാകണമെന്ന് വീണ്ടും അവസാന ഭാഗത്തും വീണ്ടും അത് ആവർത്തിച്ച് പറയുകയാണ് അതുകൊണ്ട് പറയുകയാണ് നിങ്ങളിത് നിസാരമായിട്ട് ഈ കാര്യങ്ങൾ എടുക്കരുത് ഇതിനെ വളരെ വളരെ തൂക്കത്തോടുകൂടെ വളരെ ശക്തിയോടുകൂടെ വളരെ മാന്യമായ രീതിയിൽ അതിനെ അംഗീകരിക്കണം എന്ന് ദൈവത്തിൻ്റെ ദാസൻ ഇത് പറഞ്ഞ് കൊടുക്കുകയാണ് ഇത് അബ്സല്യൂട്ട് ട്രൂത്ത് ആണ് ഇതിൻ്റെ അകത്ത് യാതൊരു രീതിയിലുള്ളതായ കള്ളത്തരവും ഇല്ല എന്ന് ഇവിടെ പറയുകയാണ് അപ്പോൾ ഇവിടെ നാം കാണുന്നത് പീണ്ടും കർത്താവ് പറയുന്നത് എന്താണ് പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് അപ്പോൾ ഈ പഴയ കാലത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവചനങ്ങളും ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ആ കർത്താവാണ് ആത്മാവിലൂടെ അവർക്കിതൊക്കെയും വെളിപ്പെടുത്തി കൊടുത്തത് കർത്താവിൻ്റെ വരവിനെ റ്റിയൊക്കെ അനേക കാര്യങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതൊക്കെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ് എന്ന് വളരെ സ്പഷ്ട മായിട്ട് പറയുകയാണ് ദൈവമാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അത് വിശ്വാസയോഗ്യം ആണ് എന്ന് വളരെ സ്പഷ്ടമായിട്ട് കാണുന്നു നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മൊത്താരുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിലും നമ്മുടെ കർത്താവ് തന്നെ ഈ കാര്യങ്ങളൊക്കെ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ സ്വർഗദൂതൻ പറയുന്നതായ ഈ വാക്കുകളൊക്കെ സു സുദൃഢമായ സത്യമാണ് അതിന് യാതൊരു ദൃഢക്രവുമില്ല അതിന് യാതൊരു പോമഴികളും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന അനുഭവങ്ങളല്ല എല്ലാ കാര്യങ്ങളും വളരെ സത്യമാണ് അപ്പോൾ യോഹന്നാൻ കണ്ടതായ ഈ കാര്യങ്ങൾ ഈ വെളിപ്പാടുകൾ ഇനിയും സംഭവിപ്പാൻ പോകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞാൻ അവൻ അവൻ എന്നോട് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തൻ്റെ ദൂതനെ അയച്ചു എന്ന് പറയുകയാണ് അപ്പോൾ ദൂതനാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് വളരെ സ്പഷ്ടമായിട്ട് കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ് ഇത് വിശ്വാസി യോഗ്യമാണ് രണ്ട് കാര്യങ്ങളാണ് എടുത്ത് പറയുന്നത് പ്രവാചകന്മാരുടെ ആത്മാക്കളുള്ളതായ ദൈവം പ്രവാചകന്മാർക്ക് അനേക പ്രവചനങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തതായ ദൈവമാണ് ഈ കാര്യങ്ങളും കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആദൂതനിലൂടെ യോഹനാനിലൂടെ നമുക്ക് ഇത് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് വളരെ വിശ്വാസയോഗ്യമാണ് സത്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഏഴാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവിനെ പറ്റി വളരെ സ്പഷ്ടമായിട്ട് സംസാരിക്കുന്നു ഏഴാമത്തെ വാക്യം എന്ന് പറയുന്നത് വളരെ വളരെ വണ്ടർഫുൾ അതിശയകരമായിരിക്കുന്ന പ്രത്യാശയാണ് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വരവിനെ പറ്റിയുള്ള ആർക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾക്ക് നാം അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ നാം ആയിരിക്കുകയാണ് അപ്പോൾ ഈ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നതായ വിശ്വാസികൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രത്യാശ ആർജിക്കുന്നതാണ് ഏഴാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു ഈ പുസ്തകത്തിൽ പ്രമാണിക്കുന്ന പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞപ്പോൾ ആ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വരവിനെയാണ് കാണിക്കുന്നത് ഇത് കർത്താവായി യേശു ക്രിസ്തു സഭയ്ക്ക് വേണ്ടി വരുന്ന വരവാണ് ആ ഉൽഭ്രാവണം ആ വരവിനെയാണ് കാണിക്കുന്നത് അല്ലാതെ ഇത് നമുക്ക് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ ആണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഈ കർത്താവ് നമുക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി വരുന്ന ഇത് ഈ ഈ അധ്യായത്തിൽ മൂന്ന് പ്രാവശ്യം കർത്താവ് പറയുന്നുണ്ട് ഞാൻ വേഗത്തിൽ വരുന്നു ഞാൻ വേഗത്തിൽ വരുന്നു ഐ കം ക്യുക്ലി ഐ കം ക്യുക്ലി ഏഴാമത്തെ വാക്യം ഇപ്പം നാം വായിച്ച വാക്യത്തിൽ അതുപോലെ തന്നെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അതുപോലെ തന്നെ ഇരുപതാമത്തെ വാക്യത്തിൽ ഇവിടെയൊക്കെ നമുക്ക് ഇത് കാണുവാനായിട്ട് സാധിക്കും അപ്പം ഈ വചനങ്ങൾ ഈ പ്രവചനങ്ങൾ അത് പ്രമാണിക്കുന്നവർ അത് സൂക്ഷിക്കുന്നവർ അവർ വളരെ വളരെ ബ്ലസ്ഡ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമാണ് അപ്പോൾ ഈ അനുഗ്രഹം തന്നെ വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഈ പ്രവചനം ആരംഭിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് വായിക്കുന്നവർ കേൾക്കുന്നവർ പ്രമാണിക്കുന്നവർ അവർ ഭാഗ്യവാന്മാരാണ് അപ്പോൾ അതേ ആ കാര്യം വീണ്ടും ഇവിടെ അവസാനവും അത് ആവർത്തിച്ചു പറയുകയാണ് ആരംഭത്തിൽ അത് പറഞ്ഞു അതിനുശേഷം അവസാനവും അത് വീണ്ടും കർത്താവ് ആവർത്തിച്ചു പറയുകയാണ് ഇത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് നമുക്കറിയാം ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഏഴ് പ്രാവശ്യം ഭാഗ്യത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ദ ബ്യൂട്ടിറ്റ്യൂഡ്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിലെ ആറാമത്തെ ബ്യൂട്ടിറ്റ്യൂഡാണ് ഈ കാണുന്ന ദൈവവചനം പ്രമാണിക്കുന്നവർക്ക് ഉള്ളതായ ഭാഗ്യം എന്ന് പറയുന്നത് എന്നാൽ വളരെ വിരോധാഭാസമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇത്രമാത്രം പ്രവചനങ്ങളും ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതുമായ ഉള്ളതായ ഈ പുസ്തകം ഇന്ന് അനേകരും അത് തിരസ്കരിച്ചിരിക്കുകയാണ് അത് തെറ്റി ധരിച്ചിരിക്കുകയാണ് അതിന് വേണ്ട രീതിയിലുള്ളതായ ആ വ്യാഖ്യാനം കൊടുക്കാതെ തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് പോകുന്നത് ഒരു വിരോധാവാസമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം അനേക വാഗ്ദത്വങ്ങൾ തന്നിട്ടുണ്ട് ആ വാഗ്ദത്വങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ പുസ്തകം ഒരു വെളിപ്പാട് അല്ലെങ്കിൽ ഭാവിയിൽ കാര്യങ്ങളെ പറ്റി പറയുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ കർത്താവിനെ ഉയർത്തുകയും കർത്താവിനെ ഉയർച്ചുക ഉയർച്ചയിലേക്ക് അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം അതുകൊണ്ട് ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ് കർത്താവിൻ്റെ ആ വലിയ മഹത്വം കർത്താവിൻ്റെ വരവ് കർത്താവിൻ്റെ വാഴ്ച വേണ്ട ഇങ്ങനെയുള്ളതായ അനുഗ്രഹിക്കപ്പെട്ടതായ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറഞ്ഞ് കർത്താവിനെ ഉയർത്തി കാണിക്കുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം നാം ഈ പുസ്തകത്തെ സൂക്ഷിക്കുന്നവരായിരിക്കണം വി ഹാവ് ടു ഗാഡ് ഇറ്റ് അതിനുവേണ്ടി നമ്മൾ വിളിക്കുകയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത് സൂക്ഷിക്കണം ഈ പുസ്തകത്തിൻ്റെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് സൂക്ഷിക്കേണ്ടതായ കടമ നമുക്ക് കർത്താവ് തന്നിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ നാം സൂക്ഷിച്ച് ഇത് കൊണ്ട് നടക്കണം എന്താണ് ഈ വെളിപ്പാട് പുസ്തകം ഒപ്പ് ചെയ്യുക അനുസരിക്കുക അല്ലെങ്കിൽ ഇത് പ്രമാണിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നാം എപ്പോഴും കർത്താവിൻ്റെ ആ കമാൻഡുകൾ കൽപ്പനകൾ നാം ഓർക്കുക അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ രണ്ടാമത്തെ വരവിനെ പറ്റി നാം ഓർക്കുക നമുക്ക് കർത്താവുമായിട്ടുള്ളതായ ആ നിത്യതയിലെ ആ കൂട്ടായ്മയെപ്പറ്റി ഓർക്കുക ഇതാണ് നമുക്ക് ഇതിലൂടെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നു അപ്പം നമ്മളെ വിശ്വാസികളായിരിക്കുന്ന നമ്മളെ എന്തിനാ സ്വർഗത്തെ ഒരു ചിന്ത നാം ഉള്ളവരായിരിക്കണം ആ സ്വർഗീയമായ ചിന്ത നാം കാത്തുസൂക്ഷിക്കുന്നവരായിരിക്കണം ഇറ്റ് കോൾസ് ദ ബിലീവേഴ്സ് ടു ഡിസയർ ഹെവൻ ആ ആ സ്വർഗം കിട്ടുമെന്നുള്ളതായ ഒരു ആശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം രണ്ടാമത് ടു ഡിസയർ ദ ഹോളിനെസ് ആ ഒരു പരിശുദ്ധത ഒരു ഒരു പവിത്രത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അതിനുവേണ്ടിയാണ് നമ്മെ വിളിക്കുന്നത് മൂന്നാമതായിട്ട് നാം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ വരവിന് വേണ്ടി നാം നോക്കിക്കാക്കുക കർത്താവ് ആ ഈ ഈ ശത്രുക്കളെയൊക്കെയും അവരുടെ മേൽ ജയം കൊള്ളുന്നതായ ആ ഒരു കാഴ്ച അത് നാം കാണുവാനായിട്ട് നമുക്ക് വളരെ ഡിസയർ നമുക്കൊരു ഒരു ആഗ്രഹം ഒരു വാഞ്ച ഉണ്ടായിരിക്കുന്നവർ ആയിരിക്കണം മാത്രമല്ല നമുക്ക് അടുത്തൊരു ഡിസയർ എന്ന് പറയുന്നത് ഈ ശാപം നിറഞ്ഞ ഭൂമിയുടെ അവസാനം ശാപം നിർത്തുവാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായിട്ട് ഈ ഭൂമിയുമേൽ ഫലിക്കുവാനായിട്ട് അവൻ വരും അതിനു ഒരു ഡിസയർ അതിനു വേണ്ടിയുള്ളതായൊരു വാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം മാത്രമല്ല പുതിയ ഭൂമിയും പുതിയ ആകാശവും ദൈവം സൃഷ്ടിച്ച് അതിലേക്ക് ആകുവാനായിട്ട് പോകുകയാണ് പുത്തനെരിശലേമിന് വേണ്ടിയുള്ളതായൊരു വാഞ്ച ഈ വാഞ്ചകൾ ഉണ്ടായിരിക്കണം എന്നാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ കർത്താവ് വരുവാൻ ഏറ്റവും സമയമാസന്നമായിരിക്കുകയാണ് ഇതാ ഞാൻ വരുന്നു ഞാൻ വേഗത്തിൽ വരുന്നു ഞാൻ വേഗത്തിൽ വരുന്നു കർത്താവ് വേഗത്തിൽ വരുവാനായിട്ട് പോവുകയാണ് അതുകൊണ്ട് ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം കാത്തു സൂക്ഷിച്ച് ഈ വചനങ്ങളെ പ്രമാണിച്ചുകൊണ്ട് ഈ വചനങ്ങളെ അനുസരിച്ചുകൊണ്ട് നമുക്ക് നാം ഇപ്പോൾ ഓർത്തതുപോലെയുള്ളതായ ഈ വാഞ്ചകൾ കൊണ്ട് സ്വർഗത്തിന് വേണ്ടിയുള്ള വാഞ്ച വിശുദ്ധിക്ക് വേണ്ടിയുള്ളതായ വാഞ്ച കർത്താവായ യേശുക്രിസ്തു ശത്രുക്കളുടെ മേൽ ജയം കൊള്ളുവാൻ പോകുന്നതായ ആ കാര്യങ്ങൾ ഓർക്കുവാനുള്ളതാ വാഞ്ച മാത്രമല്ല എല്ലാ ശാവങ്ങളും മാറി ഒരു മോശമായ അവസ്ഥയിലേക്ക് നാം പോകുവാനായിട്ട് പോകുന്നു അങ്ങനെയുള്ളതായ ഒരു വാഞ്ച കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായിട്ട് ഈ ഭൂമിയിലേക്ക് വരുന്നു അതിൻ്റെ ഒരു വാഞ്ച ആ പുതിയ ആകാശം പുതിയ ഭൂമി പുതിയ ഈർഷനം അതിനെ പറ്റിയുള്ളതായ വാഞ്ച ഈ വാഞ്ചയിൽ മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ ഈ വചനം കൊണ്ട് സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ